നബിതങ്ങളുടെ സുന്നത്തുകൾ, ഫൂട്പ്രിന്റ്സ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപ്പാടുകൾ പിൻപറ്റാൻ നമുക്ക് കഴിയണം. വേറെ ഏതെങ്കിലും യൂറോപ്പിന്റെ കാൽപ്പാടുകളല്ല. ഇന്ന് ലോകത്തടക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്, ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതത്തബിഅന്ന സനന അല്ലദീന മിൻ ഖബലികും ശിബറം ബിശിബരിൻ വദിറാഉൻ ബിദിറാഉ. നിങ്ങൾ രണ്ട് വിഭാഗത്തിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ ഏറ്റെടുക്കും, രണ്ട് വിഭാഗത്തിന്റെ കാൽപരിമാറ്റങ്ങളെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും, നിങ്ങൾ അതിനെ പിന്തുടരും. ശിബറം ബിശിബരിൻ വദിറാഉൻ ബിദിറാഉ, ചാണോട് ചാൺ, മുഴത്തോട് മുഴം നിങ്ങളത് പിൻപറ്റും. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മടയിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളും അതിൽ പ്രവേശിക്കാൻ ശ്രമിക്കും. അത്രയും ക്ലോസ് അറ്റാച്ച്മെന്റ് നടത്തിക്കൊണ്ട് നിങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആൽ യഹൂദു വന്നസാറ, പാശ്ചാത്യന്മാരാണോ എന്നാണ് ഇന്നത്തെ ശൈലിയിൽ ചോദിച്ചാൽ, ജ്യൂസ് ആൻഡ് ക്രൈസ്റ്റിന്റെ പിന്തുടർച്ചയാണോ അവരേറ്റെടുക്കുമെന്ന് പറയുന്നത്? പടിഞ്ഞാറിന്റെ ചര്യകളെ അവർ ഏറ്റെടുക്കും. ശിബിറം ബിശിബിരിൻ വദിറാഉ ബിദിറാഉ, മുഴത്തോട് മുഴം, ചാണോട് ചാൺ, പാശ്ചാത്യന്റെ ശൈലികളെ ഏറ്റെടുത്തുകൊണ്ട് വരും. അപ്പോഴെല്ലാം റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് അവിടെ മരിച്ചു വീഴുകയാണ്. എന്നിട്ട് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുർ റസാഖിന്റെ നിവേദനത്തിൽ കാണാം, അതാ അവിടെ വിശദീകരിക്കുകയാണ്. ലൗ ജാമ അംറതം ഫീ തരീഖിൽ ലഫഅൽതും, ഒരു പെണ്ണിനെ തെരുവിൽ വെച്ചുകൊണ്ട് ഭോഗിക്കുന്നത് കണ്ടാൽ അതിനെയും ഈ സമുദായം പിൻപറ്റുന്ന കാലം വരും. അപ്പോഴും വാക്ക വാപ്പാക്കും, എന്റെ മോന് ഭൗതിക വിദ്യാഭ്യാസം, എന്റെ മോക്ക് ഭൗതിക വിദ്യാഭ്യാസം, അവൾക്ക് അള്ളാഹുവിനെ അറിയാനുള്ള വിജ്ഞാനം കൊടുക്കുന്നില്ല, റസൂലുള്ളാഹിനെ അറിയാനുള്ള വിജ്ഞാനം കൊടുക്കുന്നില്ല, വഴികേടാകാതിരിക്കാനുള്ള ആത്മീയ ഉപദേശം നൽകുന്നില്ല, ഭൗതികമായ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യഥാർത്ഥ പോരാളി ആരാണ്? വാളും കുന്തവും എടുത്ത് തെരുവിൽ ഇറങ്ങിയിട്ട് കലഹമുണ്ടാക്കുന്നവനല്ല. ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെയും ചര്യകളെയും എല്ലാം തെരുവിൽ നിന്ന് വലിച്ചു മാറ്റുമ്പോ ആത്മാഭിമാനത്തോടെ മുസ്ലിമായി ജീവിക്കുന്നവനാണ്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നവനല്ല അവന്റെ ലൈഫിൽ ഇസ്ലാമിനെ സ്വീകരിക്കുന്നത്. തലപ്പാവ് പാടില്ല എന്ന് വിചാരിക്കുന്ന ജനതയുടെ മുമ്പിലേക്ക് തലപ്പാവ് അണിഞ്ഞുകൊണ്ടിറങ്ങിയാൽ തലപ്പാവ് വിരോധികളുടെ മാറു പിളർന്ന് കളയുന്ന ചാട്ടൊളിയാണ് ഈ തലപ്പാവ്. ഇത് കേവലം വെറുതെ ഒരു ഭംഗിക്ക് വെച്ചതല്ല, ഇത് മദീനയിലെ രാജാവിന്റെ സുന്നത്താണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലില്ലേ, വുളൂ ചെയ്യുമ്പോൾ തലപ്പാവ് അല്പം ഉയർത്തിയിട്ട് ആ തുറന്ന ഭാഗം തല തടകിയിട്ട് ബാക്കി തലപ്പാവിന്റെ മേലെ പൂർത്തീകരിക്കുമായിരുന്നു. ആ നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ സുന്നത്താണ്. ഞെരിയാണിക്കു താഴെ വസ്ത്രം ധരിക്കാതിരിക്കൽ റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. മാന്യമായ വസ്ത്രധാരണം നടത്തൽ ഇസ്ലാമിന്റെ രീതിയാണ്. മാന്യമായി സംഭാഷണം നടത്തൽ ഇസ്ലാമിന്റെ രീതിയാണ്. സ്ത്രീകളാണെങ്കിൽ അവരുടെ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കാതിരിക്കൽ ഇസ്ലാമിന്റെ രീതിയാണ്. അങ്ങനെ നീ മാന്യനായ ഒരു മുസ്ലിമായി ജീവിച്ചേ മോനെ, അതല്ലയോ ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത്, അതല്ലയോ ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ വേഷഭൂഷാദികളെയും
പ്രകാശഭാവാദികളെയും ഒക്കെ തെരുവിൽ വെച്ചുകൊണ്ട് ആക്ഷേപിക്കുമ്പോ നീ ഒരു സമ്പൂർണ്ണ മുസ്ലിമായി ജീവിച്ചാൽ അതുതന്നെയാണ് പോരാട്ടം. അല്ലാതെ കൊലവിളിയല്ല, കലാപമല്ല, അലമുറയല്ല, ആഭാസമല്ല, ആയുധ പ്രയോഗമല്ല സമരമെന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ചുള്ള ജീവിതമാണ്. നീ മാന്യമായി ഒന്ന് ജീവിച്ചു നോക്കൂ, അതാണ് സമരം. അവനാണ് പോരാളി. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് പോകുമ്പോ തൊപ്പിയും മടക്കി ബാഗിൽ വെച്ച്, അവിടുന്ന് തുണിയും ഉരിഞ്ഞ് വേറെ ബാഗിൽ വെച്ച് പരിഷ്കാരിയായി നടന്ന് ഇസ്ലാമിനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കുന്നവനല്ല. മാന്യമായ എന്റെ വേഷം ധരിച്ച് ഞാൻ എന്റെ കലാലയത്തിലേക്ക് പോകുന്നത് എന്റെ ഭാഗത്തു നിന്നുള്ള സമരം. ഞാൻ വെള്ളിയാഴ്ചയും കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാൻ എന്റെ അറ്റൻഡൻസ് സൈൻ ചെയ്തിട്ട് വന്ന വിദ്യാർത്ഥിയാണ്. ഇതേ വേഷത്തിൽ പോകുന്നതിന് നമുക്കിവിടെ തടസ്സമില്ല. സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. നീ എന്തിന് ഇസ്ലാമിന്റെ വേഷം പണയം വെക്കണം? നിന്റെ മകളുടെ ഔറത്ത് മറയ്ക്കാതെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് എന്തിന് വിടണം വാപ്പാ? നിന്റെ മകളുടെ നീളമുള്ള പാവാട മാറ്റിയിട്ട് മുട്ടുവരെ വസ്ത്രം ധരിപ്പിച്ചിട്ട് അവളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വിടുന്നത് ആത്മഹത്യാപരമായ പരിഷ്കാരമല്ലേ? നിനക്ക് ഇസ്ലാമികമായ ബോധം നഷ്ടപ്പെട്ടു പോയോ? എന്റെ മോക്ക് ആ വിദ്യാലയത്തിൽ പഠിക്കണമെങ്കിൽ തലേ തട്ടവിടാൻ പറ്റൂല. അവിടെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മനക്കരുത്തുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാനുള്ള അവസരമുണ്ടാകും. നീ നിന്റെ വേഷവും ഭാഷയും ഭാവവുമെല്ലാം താൽക്കാലികമായ ഓർണമെന്റൽ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് വിജ്ഞാനത്തിന് വേണ്ടി നീ പണയം വെച്ചപ്പോൾ നിന്റെ ഈമാൻ എവിടെ പോയി? എന്റെ മോന് ആ വിദ്യാലയത്തിലാക്കിയ ജുമാ കിട്ടൂല. എന്റെ മകന് വലുത് ജുമായാണെന്ന് ചിന്തിക്കാൻ മുസ്ലിം രക്ഷിതാക്കൾക്ക് കഴിയണം. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാം. അതാണ് സമരം, അതാണ് അവബോധം. ഇന്ന് നമ്മളെ പലപ്പോഴും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ അസ്തിത്വം സൂക്ഷിച്ചുകൊണ്ട്, വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, പേഴ്സണാലിറ്റി സംരക്ഷിച്ചുകൊണ്ടാകണം വിദ്യാഭ്യാസം നൽകേണ്ടത്. നമ്മുടെ മക്കൾ ജുമാ നിസ്കരിക്കാത്ത വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ടോ? അവരുടെ ഹൃദയത്തിന് മറ വീണുകൊണ്ടിരിക്കുന്നു. ഒരു ജുമാ വരാതിരിക്കുമ്പോ ഒരു ബ്ലാക്ക് സീൽ അവന്റെ ഹാർട്ടിൽ വീണുപോയി. രണ്ടാമത്തെ ജുമായും കൂടി ഇല്ലാതിരിക്കുമ്പോ ദ സെക്കൻഡ് വൺ, അങ്ങനെ അവന്റെ ഹാർട്ട് കവർ ചെയ്തു പോയി, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിപ്പോയി. അവന്റെ ഉള്ളിലേക്ക് നല്ല ഉപദേശങ്ങൾ കയറൂല, സ്പിരിച്വൽ അഡ്വൈസുകൾ കയറൂല. ആ നിലയിലേക്ക് മാറി മാറി പോയി നമ്മുടെ മക്കള് വഴികേടായി കൂടാ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വരേണ്ട ബോധമേതാണ്? അൽ ഇത്തിബാഉ ബിസുനനി റസൂലില്ലാ. എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ കടക്കുന്നവരാണ്. വിസമ്മതിച്ചവരൊഴികെ എല്ലാവരും സ്വർഗത്തിൽ കടക്കും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, റസൂലല്ലാ, സ്വർഗം വേണ്ടാന്ന് ആരാണ് പറയുക നബിയെ? സ്വർഗം വേണ്ടെന്ന് ആരെങ്കിലും പറയൂ? പറയൂല. പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്താ? നമുക്ക് സ്വർഗം വേണം വേണം എന്ന് പറയുകയും ചെയ്യും, ഇവിടെ സ്വർഗം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും, അതോടെ പരലോകത്തെ സ്വർഗം പോവുകയും ചെയ്യും. അപ്പോൾ സ്വർഗം വേണ്ട എന്ന് ആരെങ്കിലും പറയുമോ നബിയേ? ആരാണ് സ്വർഗം വിസമ്മതിക്കുന്നത് നബിയേ? ആരെങ്കിലും ഒരാൾ എന്നെ അനുസരിക്കുകയും എന്റെ പാത പിൻപറ്റുകയും ചെയ്താൽ ആരാണ് പറയുന്നത് മദീനായുടെ മണൽപ്പരപ്പിലിരുന്ന മാലോകരുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ നിധികുംഭങ്ങളെ നിറച്ചുകൊടുത്ത് മാറ്റത്തിന്റെ മഹിതഭാവത്തിലേക്ക് മാനവികതയെ മാടി വിളിച്ച് മഹിഷ്ഠ ബിന്ദുക്കളിലേക്ക് പ്രപഞ്ചത്തിന്റെ മുഴുവനും മനസ്സുകളെ അടുപ്പിച്ചു കൊണ്ടുവന്ന അതുല്യ പ്രഭാവത്തിന്റെ തേജസ്സേ മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിളിക്കുന്നത്. അവിടുന്ന് പറയുന്നു, അമൻ സാനീ, എന്റെ സുന്നത്തിനെ ഒരാള് വിസമ്മതിച്ചാൽ എന്റെ ചര്യൊന്നും വിഷയമല്ല, എന്റെ സുന്നത്തൊന്നും വിഷയമല്ല, ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലിൽ അങ്ങ് പോവെന്ന് വിചാരിച്ചാൽ ഫഖദ് അബാ, സ്വർഗം വേണ്ടാന്ന് വെച്ചവനെ പോലെ. മുസ്ലിങ്ങളെ, നമ്മളൊക്കെ ഇപ്പൊ സ്വർഗം വേണ്ടാന്ന് വെക്കാറുണ്ടോ പല വിഷയങ്ങളിലും? നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ മക്കളുടെ വിവാഹത്തിൽ, നമ്മുടെ ആചാര ചടങ്ങുകളിൽ എല്ലാം പലപ്പോഴും നമുക്ക് ഇസ്ലാം അജണ്ടയല്ല, ഇസ്ലാമിന്റെ രീതിക്ക് പ്രാമുഖ്യമില്ല, ഏതൊക്കെയോ രീതികളിൽ ഭ്രാന്തമായി വീടു പോവുകയാണ്. നിബിധങ്ങളോടുള്ള നമ്മുടെ കടപ്പാടേതാണ്, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നത് ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ അള്ളാഹുവിന്റെ നിയമങ്ങളെയാണ് അവൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ആത്മീയമായ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കണം. നിന്റെ കേവലമായ ഭൗതികമായ ജീവിതത്തെ പരിഗണിച്ചാൽ പോരാ. ലോകത്തെ മുഴുവനും ഇന്നും പ്രഭാവിതമായി നിൽക്കുന്ന സന്ദേശങ്ങളെ മാത്രം സമ്മാനിച്ച നേതാവാണ് മദീനയുടെ നായകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവിടുത്തെ സന്ദേശങ്ങൾ എന്തെങ്കിലും കാലിക പ്രസക്തമല്ലെന്ന് പറയാൻ കാര്യമായ ഒരു വിമർശനവും ലോകത്തുണ്ടായിട്ടില്ല. ഏതോ ചില ബുദ്ധിശൂന്യരുടെ അപകടകരമായ ആക്ഷേപങ്ങളല്ലാതെ കാര്യമാത്ര പ്രസക്തമായ നിരൂപണങ്ങൾ നടന്നിട്ടില്ല. അത്രയും അന്യൂനമായ ദർശനം നമ്മുടെ കയ്യിലേക്ക് തന്ന നേതാവാണ് മദീനയുടെ നായകൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ വിശ്വസിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അറിയണം, റസൂലുള്ളാഹി തങ്ങളെ അനുധാവനം ചെയ്യണം. എന്നിട്ട് നമുക്ക് നബിതങ്ങളോടുള്ള വലിയ ഒരു കടപ്പാടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത് മാത്രം ചെറുതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം, സമയം കുറച്ച് വൈകിപ്പോയി എന്ന് വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബീ. ഇന്നല്ലാഹ, അല്ലാഹു തആല, വമലായികതഹു, അവന്റെ മലക്കുകളും, യുസല്ലൂന അലന്നബീ, നബിതങ്ങളുടെ മേൽ സ്വലാത്തു ചെയ്യുന്നുണ്ട്, സ്വലാത്തു ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഹബീബായ നബിതങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നുണ്ട്, സ്വലാത്തു ചെയ്യുന്നുണ്ട്. വമലായികതഹു, അവന്റെ മലക്കുകളും സ്വലാത്തു ചൊല്ലുന്നുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞില്ലേ, മലക്കുകൾ അതാ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ബറക്കത്ത് ആശംസിക്കുന്നുണ്ട്. എന്നാൽ എന്റെ സാധാരണക്കാരായ ജനങ്ങളോട് ചോദിക്കട്ടെ, ഇന്നല്ലാഹ, അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്, അല്ലാ നൽകിയ ഒരാൾക്ക് കുറവുണ്ടോ? അല്ലാ തടഞ്ഞ ഒരാൾക്ക് നൽകാൻ പറ്റുമോ? അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെയ്തു പോയി, അയാൾക്കിന് വേറെ ആരുടെയും സ്വലാത്തിന്റെ ആവശ്യമില്ലല്ലോ, അയാൾക്കിന് വേറെ ആരും കൊടുക്കേണ്ടതില്ലല്ലോ. പക്ഷേ ഖുർആൻ പറയുന്നു, വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നുണ്ട്. അത് മലക്കുകൾക്ക് ബഹുമാനം കിട്ടാനാണ്. അല്ലാഹുവിന്റെ സ്വലാത്ത് കുറഞ്ഞു പോയത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ സ്വലാത്ത് മതിയായത് കൊണ്ടല്ല. അല്ലാഹു ആരാണ്? മൗജൂദുൻ, ഖദീമുൻ, ബാഖി, തുടക്കമില്ലാത്തവൻ, ഒടുക്കമില്ലാത്തവൻ, ഉറക്കമില്ലാത്തവൻ. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ സ്വലാത്ത് അത് സമ്പൂർണമാണ്, പിന്നീട് സ്വലാത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല തന്നെ സ്വലാത്ത് ചെയ്തു പോയി. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബീ,
മലക്കുകളും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തു ചൊല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഓ ഈമാനുള്ള ജനങ്ങളെ ഖുർആനിൽ അല്ലാഹു തആല ചിലപ്പോൾ വിളിച്ചു യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ എന്ന് എല്ലാ ജനങ്ങളെയും വിളിച്ചു പക്ഷെ സ്വലാത്തി എല്ലാം പറയാൻ നേരം വിളിച്ചത് എല്ലാവരെയും അല്ല യാ അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ള ജനങ്ങളെ സ്വലാത്ത് ഹൽഖയിൽ എല്ലാവർക്കും വരാൻ കഴിയില്ല സ്വലാത്ത് ഹൽഖയിൽ എല്ലാവർക്കും വരാൻ കഴിയില്ല ഈമാനുള്ളവർക്കേ വരാൻ കഴിയൂ കാരണം ഈമാനുള്ളവരോടാണ് സ്വലാത്തിൽ വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഓ ഈമാനുള്ള ജനങ്ങളെ അങ്ങനെ കറകളഞ്ഞ ഈമാനുള്ള ജനങ്ങളുടെ സ്വലാത്തെ ആവശ്യമുള്ളൂ യാ അയ്യുഹല്ലദീന ആമനൂ ഓ ഈമാനുള്ള ജനങ്ങളെ സല്ലു അലൈഹി നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുവെ നീ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചെയ്തേക്ക് അല്ലാഹ് നമ്മളോട് പറഞ്ഞു ഒരു സ്വലാത്ത് ചൊല്ലാൻ നമ്മളോട് പറഞ്ഞു സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ ചെയ്യുന്നത് എന്താ അല്ലാഹുവെ നീ എന്റെ വക ഒരു സ്വലാത്ത് ചെയ്തേക്ക് അതിന്റെ അർത്ഥം നമുക്ക് സ്വലാത്തി എല്ലാം കഴിയൂല എന്നതാണ് നമ്മുടെ സ്വലാത്ത് നമുക്ക് കഴിയൂല അതാണ് ആയത്തിൽ തുടർന്ന് അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ അപ്പ നിങ്ങൾക്ക് സ്വന്തം ഒന്നും ചെയ്യാനില്ല അല്ലാഹുവിനോട് പറയാനേ ഉള്ളൂ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് വസല്ലിമൂ നിങ്ങളെ നിങ്ങൾ അനുസരിപ്പിച്ചു കൊടുക്കണേ കീഴൊതുക്കി കൊടുക്കണേ തസ്ലീമാ നബി തങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെ അങ്ങ് വിട്ടുകൊടുക്കണേ വസല്ലിമൂ തസ്ലീമാ നിങ്ങൾ വിധേയപ്പെടുത്തി കൊടുക്കണം അനുസരിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ അടിമപ്പെടുത്തി കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ നിങ്ങൾ അങ്ങ് അനുസരിക്കണം പൂർണ്ണമായും നിങ്ങളങ്ങ് വിധേയപ്പെടുത്തണം നിങ്ങൾക്കറിയുമോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും പറഞ്ഞത് നമ്മൾ ഒരു സ്വലാത്ത് ചെല്ലുമ്പോ നബി തങ്ങൾക്ക് 10 സ്ഥാനം കൂടുമെന്നല്ല നമ്മൾ ഒരു വോട്ട് ചെയ്യുമ്പോ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കൂടുന്നു അല്ലെങ്കിൽ ജയിക്കുന്നു നമ്മൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആനുകൂല്യം പറയുമ്പോൾ അയാളുടെ സ്ഥാനം ഉയരുകയോ ജയിക്കുകയോ ചെയ്യുന്നു എന്നാൽ ഇവിടത്തെ നേതാവ് അങ്ങനെയല്ല ഇവിടത്തെ നേതാവിന് നമ്മളെ കൊണ്ട് കിട്ടാൻ ഒരു സ്ഥാനത്തിൻ്റെയും കുറവില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഒരു സ്വലാത്ത് നിങ്ങൾ എനിക്ക് ചൊല്ലിയാൽ 10 ഗുണം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ് അപ്പോ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നിബിതങ്ങൾക്ക് ഒരു സ്ഥാനം കൂടുന്നല്ല ഒരു സ്ഥാനത്തിന്റെയും കുറവില്ല അല്ലാഹു സ്വലാത്ത് ചൊല്ലിയ നബിക്ക് നിങ്ങളെ സ്വലാത്തിന്റെ കുറവുണ്ടോ ഇല്ല പിന്നെന്തേ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് 10 ഗുണമാണ് കിട്ടുന്നത് മദീനയിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്കൊരു പള്ളി കാണാം ആ പള്ളി ഏതാണ് മസ്ജിദുൻ നബവിയിൽ നിന്ന് 900 മീറ്റർ അതാ നടന്നു പോയാൽ ഇന്നവിടെയുള്ള സാപ്റ്റുക്കോ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തൊരു ചെറിയ പള്ളി കാണുന്നുണ്ട് ആ പള്ളിയുടെ പേരെന്താണ് മസ്ജിദ് അബീദർ അൽ ഗിഫാരി അബൂദർ അൽ ഗിഫാരി തങ്ങളുടെ പേരിലുള്ള പള്ളിയാണ് അബൂദർ അൽ ഗിഫാരി തങ്ങളുടെ പേരിലുള്ള പള്ളി അവിടെ കാണാം അബൂദർ അൽ ഗിഫാരി ആരാ വലിയ സ്വഹാബിയാണ് വലിയ സ്ഥാനമുള്ള സ്വഹാബിയാണ് അസ്ദഖു തഹ്ത അദീമി സമാ ആകാശത്തിനു കീഴെയുള്ള ഏറ്റവും വലിയ സത്യവാൻ എന്ന പേരു കേട്ട സ്വഹാബി ആ അബൂദർ ഇഫാരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളിയുണ്ട് ആ പള്ളിക്ക് മറ്റൊരു പേരുണ്ട് മസ്ജിദു സജദ സുജൂദിൽ അറിയപ്പെടുന്ന പള്ളിയാണ് സുജൂദിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളി സുജൂദ് പള്ളി സുജൂദ് പള്ളി എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താണ് ആ പള്ളിക്ക്
ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറെ നേരമായി കാണാനില്ല. ഇറങ്ങിയങ്ങ് പോയപ്പോ അബൂബക്കർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആരാണ് അബൂ ഹുറൈറ, തങ്ങൾ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. തങ്ങളെ കുറിച്ച് സാധുവായ ഞാൻ സംസാരിച്ച 4 മണിക്കൂർ സീഡിയുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ ആരാണെന്നതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദാ മഹാനായ സ്വഹാബിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതഅല്ലിമാണ്. ഇറങ്ങിപ്പോയി നോക്കിയപ്പോ നബി തങ്ങൾ സുജൂദിലാണ്, പക്ഷേ നബി തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. നീണ്ട സുജൂദാണ്. സയ്യിദുൽ ആബിദീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലാണ് കിടക്കുന്നത്. ഏറെ നേരമായപ്പോൾ സ്വഹാബിക്ക് പേടിയായി, നബി തങ്ങളെങ്ങാനും വഫാത്തായി പോയോ എന്ന്. അല്പം ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. മദീനയുടെ പുണ്യവാളൻ, ലോകത്തിന്റെ മുഴുവനും നേതാവ്, അനുരാഗത്തിന്റെ ആത്മവല്ലരിയിലേക്ക് മാനവികതയുടെ മനതലങ്ങളെ മാടി വിളിച്ചിട്ട് മധുചുംബനം കൊടുത്ത, നിധി നിർധരികളെ സമ്മാനിച്ച നേതാവ്, മദീനയുടെ നായകർ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. അറിയുമോ ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സുജൂദിൽ നീണ്ടു കിടന്നിട്ട് എഴുന്നേറ്റപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ ചോദിച്ചു, നബിയെ പേടിച്ചുപോയല്ലോ, ഇത്രയും നീണ്ട സുജൂദിൽ കിടന്നപ്പോൾ തങ്ങൾ വഫാത്തായി പോയോ എന്ന് പേടിച്ചുപോയല്ലോ നബിയേ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഞാൻ അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള സുജൂദ് ചെയ്തതാണ്, കാരണം ഒരു സുവിശേഷം ലഭിച്ചിട്ടുണ്ട്. ആ സുവിശേഷം എന്താണ്? മൻ സല്ല അലയ്യ സ്വലാ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പേരിൽ സ്വലാത്തു ചൊല്ലിയാൽ അയാൾക്ക് 10 നന്മകൾ അള്ളാഹു നൽകുമെന്ന ഓഫർ, ആ ഓഫർ എന്റെ ഉമ്മത്തിന് നൽകിയത് ഞാനങ്ങ് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി പോയി. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന് സുജൂദ് ചെയ്തതാണ്. ആ സ്ഥലത്തുള്ള പള്ളിയുടെ പേരാണ് മസ്ജിദുസ് സജദ. സ്വലാത്തു ചൊല്ലുന്നവർക്കുള്ള ഓഫർ ലഭിച്ച സ്ഥലത്ത് നബി തങ്ങൾ സുജൂദ് ചെയ്ത പള്ളി, ആ സ്ഥലത്താണ് ഇന്നും അവിടുന്ന് മസ്ജിദ് ബൂദറുൽ ഇഫാരി നിലകൊള്ളുന്നത്. മസ്ജിദുൻ നബവിയിൽ നിന്ന് 900 മീറ്ററാണ് ദൂരമുള്ളത്. അറിയുമോ സഹോദര, റസൂലുള്ളാഹിന്റെ പേരിൽ അങ്ങ് സ്വലാത്തു ചൊല്ലിയാൽ 10 നന്മയാണ് നമുക്ക് ലഭിക്കുന്നത്, ഒരുപാട് മേന്മകളാണ് ലഭിക്കുന്നത്. മാത്രമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുത്ത ആളുകൾ ആരാണ്? ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണ്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് നമ്മുടെ പല സ്ഥലത്തുള്ള മക്കള്, പെൺകുട്ടികൾ, ആൺകുട്ടികൾ അന്യപുരുഷന്മാരോടൊപ്പം അന്യ സ്ത്രീകളോടൊപ്പം ചാടിപ്പോകും. അല്ലാഹു കാത്തിരിക്കട്ടെ. എന്താണ് കാരണം? അവരുടെ മനസ്സിൽ ആവശ്യമായ മഹബ്ബത്ത് നൽകിയിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? സ്രഷ്ടാവായ അള്ളാഹുവിനെയാണ്. ഒരു വിശ്വാസി അങ്ങേയറ്റം സ്നേഹിക്കുക, അത് സൃഷ്ടികളോടുള്ള സ്നേഹത്തിന്റെ രീതിയല്ല. വല്ലദീനാമനു അശദ്ദു ഹുബ്ബല്ലില്ല, അത് വേറെ ഒരു രീതിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തി ആരാണ്? റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം അങ്ങ് സ്നേഹിച്ചാൽ. അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാ, നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാനോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം.
അങ്ങനെ എല്ലാവരെക്കാളും മാതാപിതാക്കളെക്കാളും ബന്ധുമിത്രാദികളെക്കാളും സ്നേഹജനങ്ങളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും എല്ലാവരെക്കാളും റസൂലുള്ളാനെ അങ്ങ് സ്നേഹിച്ചാൽ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ നമ്മുടെ മോള് ചാടിപ്പോല. കാരണം അവളുടെ കൽബിലാരാണ് മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് റസൂലുള്ളാനെ നന്നായി എന്ന് സ്നേഹിച്ചോ മോളെ. എന്തു രസമാണ്, നീ ലോകത്തെ ഏത് പുരുഷനെ സ്നേഹിച്ചാലും നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ട പോലെ അവൻ കൂടെ ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിന് പരിധിയില്ലേ. നീ മരിച്ചാൽ നിന്റെ കബറിലേക്ക് നിന്റെ കാമുകൻ വരില്ല. നീ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ കാമുകൻ ഉണ്ടാവില്ല. അതേ സമയത്ത് ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഉറക്കിലും ചലനത്തിലും ഏകാന്തതയിലും എല്ലായിടത്തും കൂടെ വരാൻ പറ്റുന്ന നേതാവാരാണ്, സ്നേഹിക്കാൻ പറ്റുന്ന പാത്രമാരാണ്. ഹബീബി വമലദി വകസി വമശ്രബി വവിസാലി വാഹിദു യദി വമന്ദറു റുയായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മോനെ ഒന്ന് സ്നേഹിച്ചു നോക്ക് മോനെ റസൂലുള്ളാനെ. ചെറുപ്പക്കാരാ, നിന്റെ മനസ്സുകൊണ്ട് പോയി ഏതോ ഒരുത്തിക്ക് പണയം വെക്കണ്ട. എനിക്കൊരു കാമുകിയുണ്ട്, അവൾ ആരാണെന്നറിയുമോ? ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവളാണ്. അവൾ ആരാണെന്നറിയുമോ? എൻ്റെ എല്ലാ ദുഃഖത്തിലും എൻ്റെ സന്തോഷത്തിലും പങ്കാളിയാണ് എന്ന് സാധാരണ നമ്മളെ പറയാറില്ലേ. എന്നാൽ ആ നിലക്കല്ല, അതിനേക്കാൾ ഉയർന്ന പ്രേമം ലഭിക്കേണ്ട നേതാവാരാണ്. മദീനയുടെ മണൽപ്പരപ്പിലെ പച്ചക്കുബ്ബയുടെ കീഴെ ലോകത്തിൻ്റെ ചരണങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുന്ന നേതാവ് അതെൻ്റെ നേതാവാണ്. എൻ്റെ പ്രേമമേ അത് മദീനയിലേക്കാണ്, എൻ്റെ സ്നേഹമേ അത് മദീനയുടെ മണൽപ്പരപ്പിലേക്കാണ്, എൻ്റെ അനുരാഗമേ അതിന് മദീനയെ അറിയുകയുള്ളൂ, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രണയ ബിന്ദുക്കളെ അതിന് പോകാൻ മദീനയേ ഉള്ളൂ. അങ്ങനെ റസൂലുള്ളാനെ അങ്ങ് പ്രേമിച്ചാൽ നിൽത്തിയ രിഹ സബാ യൗമൻ ഇല അർദിൽ ഹറം ബല്ലിഗ് സലാമീ റൗദതൻ ഫിഹ നബിയുൽ മുഹ്തറം. എന്തൊരു രസമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് മഹബ്ബത്ത് വെച്ചാൽ നമ്മുടെ മക്കളുടെ കൽബിൽ റസൂലുള്ളാനോടുള്ള പ്രണയമുണ്ടായാൽ രാത്രി കിടന്നുറങ്ങുമ്പോ വരുന്ന നേതാവാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര ആളുകളെയാണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടുപോയത്? നാട്ടുകാരെ കണ്ടില്ലേ, വീട്ടുകാരെ കണ്ടില്ലേ, കൂട്ടുകാരെ കണ്ടില്ലേ? ഒരു തവണയെങ്കിലും റസൂലുള്ളാനെ കണ്ടിട്ടുണ്ടോ മോളെ? കാണാൻ ആഗ്രഹമില്ലേ? എന്തൊരു സൗന്ദര്യമാണ്, സാഹിബുൽ ബഹ്ജതി വൽ കമാൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യം എഴുതിയിട്ട് തീർക്കാൻ കവികൾക്ക് കഴിയില്ല, രചയിതാക്കൾക്ക് കഴിയില്ല. അങ്ങനെയുള്ള അതുല്യമായ സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉടമയായ റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ മോളെ? നിന്റെ ഹൃദയം കൊണ്ട് അന്യ പുരുഷനെ പ്രേമിച്ച് സിനിമയും ഭ്രാന്തികളും കണ്ട് നീ ഭൗതിക കലാലയത്തിന്റെ ചാപല്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നീ വിലസണ്ട, നിനക്ക് റസൂലുള്ളാനെ കാണാൻ സാധ്യമല്ല. അതേ സമയത്ത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വലാത്ത് ചൊല്ലിയൊന്ന് നടക്കുമോളെ? ഏകാന്തതയിലിരുന്ന് റസൂലുള്ളാനെ ഒന്ന് സ്വലാത്ത് ചൊല്ലുമോളെ? രാത്രിയാകുമ്പോ അതാ വരുന്നു. പിന്നെ നമുക്ക് ഉറക്കിന ഉണർവിനേക്കാൾ നല്ലത് ഉറക്കമാണ്. ആ ഉറക്കിൽ നിന്ന് കിട്ടുന്ന ഊർജം ഒരുപാട് ഉണർവാണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇമാമിങ്ങൾ എഴുതി വെച്ചു പോയത് പറയാനല്ലാതെ എനിക്ക് യോഗ്യതയില്ല. ആ റസൂലുള്ളാനെ കൽബ് കൊണ്ടൊന്ന് സ്നേഹിക്കുമോനെ. സ്നേഹത്തിന്റെ നിയ
നിയമത്തിന്റെ വരയല്ല. ചില ബുദ്ധിശൂന്യന്മാരായ ബുദ്ധിജീവികളുണ്ട്, അവർക്ക് സ്നേഹവും പ്രേമവും അറിയില്ല. അത് രുചിച്ചറിയേണ്ട കാര്യമാണ്, എഴുതിയറിയേണ്ടതല്ല. എന്റെ ഈ കൈലേസിന് മാർക്കറ്റിൽ 10 രൂപയേ വിലയുള്ളൂ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കാമുകി എനിക്ക് നൽകിയാൽ ഇതിന്റെ വില നിശ്ചയിക്കാൻ പറ്റൂല. ഇതുപോലെയല്ലേ റസൂലുള്ളാനെ പ്രേമിച്ചവർക്ക് ഹബീബിന്റെ മദീനയുടെ വില എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റൂല. ചില ആളുകൾ മക്കത്ത് പോകുമ്പോ ചോദിക്കും, ഹജ്ജിന്റെ ഭാഗമല്ലല്ലോ മദീനയിൽ പോകൽ, പിന്നെന്തിനായി മദീനെ പോണേ, പിന്നെന്തിനായി മദീനെ പോണേ? എടാ നിനക്ക് റസൂലുള്ളാനെ അറിയില്ല. നിനക്കറിയില്ല. ഈ പൊളിഞ്ഞു കിടക്കുന്ന വീട് കാണുമ്പോ ഞാൻ പാട്ട് പാടാനുള്ള കാരണം ഈ കല്ലും മണ്ണിനോടുള്ള സ്നേഹമല്ല. ഇതെന്റെ കാമുകിയുടെ വീടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്ര പവിത്രത പറയുന്നത് എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെച്ചാൽ. നമ്മൾ സൗദി അറേബ്യ പോയി, നമ്മുടെ ഒരു മകൻ ജിദ്ദയിലുണ്ട്, കാണാൻ എത്ര ആഗ്രഹം. നമ്മുടെ ഒരു മകൻ ജിസാനിലുണ്ട്, ദമ്മാമിലുണ്ട്, റിയാദിലുണ്ട്, കോബാറിലുണ്ട്, ഖമീസിലുണ്ട്, എവിടെയോ ആകാം നമ്മുടെ ഒരു മകനുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അവരെക്കാളെല്ലാം സ്നേഹിക്കേണ്ട ഹബീബിന്റെ വീടിനോട് സ്നേഹം വേണമെന്ന് പറഞ്ഞു തരേണ്ടതല്ല, യാന്ത്രികമായി ഉണ്ടാകേണ്ടതാണ്. അതല്ലേ അൽ ഹുബ്ബു ഹർഫാനിഹ ഉംബഅദഹബാഉ യലൂദു ഇൻദ മാനിഹൽ ഹബ്ബാഉ. രാവിലെ എന്തയാറങ്ങാടിയിലൂടെ ഒരാണും പെണ്ണും ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ട് പോവുകയാണ്. കടത്തിണ്ണയിലിരിക്കുന്ന കാക്കാക്കൊരു പറച്ചില് കണ്ടില്ലേ അവളുടെയും അവന്റെയും പോക്ക്. ആ പോക്ക് തെറ്റുതന്നെയാണെങ്കിലും അവര് പരിസരം മറന്നു പോകാനുള്ള കാരണം അവരനുഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട്, ഒരു മാനസികമായ സംതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് അവര് പരിസരം മറന്നങ്ങനെ നടന്നു പോകുന്നത്. അത് തെറ്റായ പ്രേമമാണെങ്കിൽ ശരിയായ പ്രേമത്തിൻ്റെ മധു എത്ര വലുതാണ്. അതുകൊണ്ട് മദീനയിലെ ഒരു ഭ്രാന്തനായാൽ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയേക്കാൾ വലിയ ഭാഗ്യവാനാണ്. കാരണം മദീനയിൽ കിടക്കുന്ന ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വഴി കേടാകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്താണ്? അവരുടെ കൽബിൽ ഹബീബിനോട് അങ്ങ് പ്രണയം കൊടുക്കണം. നമ്മുടെ മക്കൾ കണ്ടില്ലേ ഇഷ്ടപ്പെട്ട കൂട്ടുകാരി പറഞ്ഞ കുപ്പായമിട്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത്. എന്നാൽ എൻ്റെ കൂട്ടുകാരി ആരാണ്? എൻ്റെ പ്രേമഭാജനമാരാണ്? എൻ്റെ സ്നേഹപാത്രമാരാണ്? മദീനയുടെ നായകനാണ്. വെള്ളയാണ് നല്ലതെന്ന് എൻ്റെ കാമുകി പറഞ്ഞു, അതാരാണ്? ഹബീബാണ്. ഞാൻ ഈ വെള്ള വസ്ത്രം ധരിച്ചത് വേറെ കളറില്ല എന്നിട്ടല്ല, എന്റെ കാമുകിയുടെ പ്രേമം പരിഗണിച്ചിട്ടാണ്. അഥവാ ആലങ്കാരികമായി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, എന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ടാണ്. ഇതങ്ങ് മാറ്റിവെച്ചാൽ തല എവിടുന്ന് കഷണ്ടിയായതുകൊണ്ടല്ല, അല്ലാഹുവിന്റെ ഹബീബാകുന്ന എന്റെ സ്നേഹപാത്രം അവിടുന്ന് പറഞ്ഞു തന്നപ്പോ എനിക്കിഷ്ടം വന്നുപോയി. കാരണം ഞാൻ വേദനിച്ചിരിക്കുമ്പോൾ വിളിച്ചാൽ എനിക്ക് സമാധാനം നൽകുന്ന നേതാവാണ്, എന്റെ സന്തോഷത്തിൽ എനിക്ക് റാഹത്ത് നൽകുന്ന നേതാവാണ്, എല്ലാമെല്ലാമായ മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബിനെ ഒന്നിഷ്ടം വെക്കണേ കൂട്ടുകാരാ. അങ്ങനെ റസൂലുള്ളാനെ ഇഷ്ടം വെച്ച് സ്വലാത്തു ചൊല്ലിയാൽ പെങ്ങളേ
ആ സ്വലാത്തു ചൊല്ലി 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 ഇങ്ങനെ പോകുമ്പോതാ ഒരു രാത്രിയിൽ വുളുവോടുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കുമ്പോ അതാ വരുന്നു മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. അമ്മ സ്വലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹല്ലാസാമൂ. മദീനയുടെ നായകന്റെ പ്രേമമാണ്, മദീനയുടെ നായകനോടുള്ള സ്നേഹമാണ്, അതിന് തുല്യമായ ഒരു സ്നേഹവും എനിക്ക് വേറെ ആരോടുമില്ല, എൻ്റെ ഭാര്യയോടില്ല, എൻ്റെ മക്കളോടില്ല, എൻ്റെ ആരോടും എനിക്കില്ല. കാരണം എന്തേ, എന്നെ സമാധാനിപ്പിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് തമാശയല്ല, ഇമാമിങ്ങൾ എഴുതി വെച്ചു പോയതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഈ വിഷയം എല്ലായിടത്തും പറയാറുണ്ട്. റസൂലുള്ളാഹിനെ സ്വലാത്ത് ചൊല്ലിയിട്ട് കണ്ട എത്രയോ ചെറുപ്പക്കാരെന്നോട് സന്തോഷം പറഞ്ഞിട്ടുണ്ട്, എത്രയോ ഉമ്മമാരെന്നോട് വിളിച്ചിട്ട് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കും നമുക്കും മഹബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. കണ്ടില്ലേ, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അസ്സലാത്തു വൽ ബുഷർ എന്ന ഗ്രന്ഥത്തിന്റെ 124-ാമത്തെ പേജാണ് ഞാൻ വായിക്കുന്നത്. ബൈനമാ അന ഹജ്ജുൻ ഇദ് ദഖല ശാബുൻ, ഞാൻ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കലേക്ക് വന്നു. ലാ യർഫഉ ഖദമൻ വലാ യളഉ ഖറാ ഇല്ലാ വഹുവ യഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരു ചെറുപ്പക്കാരനെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടു. ആ ചെറുപ്പക്കാരൻ ഏതടി വെച്ചാലും സ്വലാത്താണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്താണ് ചൊല്ലുന്നത്. സാധാരണ തവാഫ് ചെയ്യുമ്പോൾ ദിക്റുണ്ട്, വാരിദായ ദിക്ർ. اللهم ايمانا بك وتصديقا بكتابك ووفاءا بعهدك واتباعا لسنه نبيك محمد صلى الله عليه وسلم എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് തവാഫ് തുടങ്ങുന്നത്, വാരിദായ ദിക്റാണത്. അതുപോലെ ഓരോ സ്ഥലത്തും ദിക്റുണ്ട്, അറഫയിൽ ദിക്റുണ്ട്, മിനയിൽ ദിക്റുണ്ട്, മുദ്ദലിഫയിൽ ചൊല്ലാനുള്ള ദിക്റുണ്ട്, മുദ്ദലിഫ വിടുമ്പോഴുള്ള ദിക്റുണ്ട്, എല്ലാ ദിക്റുമുണ്ട്. പക്ഷേ ചെറുപ്പക്കാരൻ സ്വലാത്താണ് ചൊല്ലുന്നത്. ഫഖുൽതു ലഹു അബിഇൽമിൻ തഖൂലു ഹാദാ, എന്താ മോനെ ബോധത്തോടെയാണോ നീ എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്നത്? കാല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നഅം. മൻ അന്താ, നിങ്ങൾ ആരാണ്? ഖുൽതു സുഫിയാനു സ്തൗരി, ഞാൻ സുഫിയാനു സ്തൗരിയാണ്. സുഫിയാനു സ്തൗരി എന്ന് പറഞ്ഞ ആരാ? നമ്മുടെ പള്ളിയിലെ ഒരു ഇമാമല്ല, കേവലം ഒരു സാധാരണ ആലിമല്ല, നാല് മദ്ഹബിന്റെ ഇമാമുകൾക്ക് തുല്യമായ യോഗ്യതയുള്ള മഹാനാണ്. സുബുക്കി ഇമാം എഴുതിയില്ലേ, വസ്തുഫിയാനൈനി സുഫിയാൻ ഇബ്നു ഉയൈനയും സുഫിയാനു സ്തൗരിയും അബൂ ഹനീഫ ഇമാമിനെ പോലെ, ഷാഫിഈ ഇമാമിനെ പോലെ, ഹംബലി ഇമാമിനെ പോലെ ഇജ്തിഹാദിന് യോഗ്യതയുള്ള മഹാനാണ്. മാത്രമല്ല, സുഫിയാനു സ്തൗരി റഹിമഹുല്ലാ പറഞ്ഞു, പ്രവർത്തി പദത്തിൽ കൊണ്ടുവരേണ്ട ഒരു സുന്നത്തും ഞാൻ പഠിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാതിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന നിലക്ക് ഞാൻ പഠിച്ചിട്ട് അത് കൊണ്ടുവരാതെ ഇരുന്നിട്ടില്ല. ആ നിലയിലുള്ള മഹാനാണ് സുഫിയാനു സ്തൗരി റഹിമഹുല്ലാ. ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളാരാണ്? സുഫിയാനു സ്തൗരി സുഫിയാനുൽ ഇറാഖിയല്ലേ? അതെ. ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തേ മോനെ നീ എല്ലായിടത്തും സ്വലാത്ത് ചൊല്ലുന്നത്? ഉടനെ അവിടുന്ന് പറയുകയാണ്, കുന്തു ഹാജ്ജം വമൈ വാലിദത്തീ, ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെയാണ് ഹജ്ജിന് വേണ്ടി വന്നത്. അങ്ങനെ ഞാൻ മക്കയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ പള്ളയ്ക്ക് അവരുടെ വയറിന് അസുഖം ബാധിച്ച് അവരുടെ മുഖമങ്ങ് ഇരുണ്ട് കറുത്ത് കരിവാളിച്ചു പോയി. വളരെ പ്രയാസത്തോടെ ഞാൻ അങ്ങിരുന്നു.
എന്റെ ഉമ്മാന്റെ മുഖം വിവർണമായി, ആകെ തകരാറിലായി പോയി. എന്റെ ഉമ്മാന്റെ വയറിനാണെങ്കിൽ മാരകമായ അസുഖം പിടിച്ചുപോയി. ഞാൻ അവിടെ ഇരുന്നു കൊണ്ടങ്ങ് ദുആ ചെയ്യുമ്പോ ഒരു മേഘാവരണം ഇങ്ങ് താഴോട്ട് വരുമ്പോ സുന്ദരനായ ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഇറങ്ങി വരികയാണ്. വന്നിട്ടോ എന്റെ ഉമ്മാന്റെ പള്ളയിൽ എന്നിട്ട് അവിടുത്തെ കൈ എന്റെ ഉമ്മാന്റെ പള്ളയുടെ മേലെ ഒന്ന് നടത്തി. എന്നിട്ടോ എന്റെ ഉമ്മാന്റെ മുഖമൊന്ന് തടകി. എന്റെ ഉമ്മയുടെ അസുഖം മുഴുവനും മാറി, എന്റെ ഉമ്മയുടെ പ്രയാസം മുഴുവനും മാറി. ഈ ചെറിയ മനുഷ്യന്റെ കോന്തലക്ക് ഞാൻ ഇങ്ങ് പിടിച്ചു. ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി വന്ന ഈ മഹാന്റെ വസ്ത്രത്തിൽ ഞാൻ അങ്ങ് പിടിച്ചു. ആ വന്ന മനുഷ്യനങ്ങ് നടക്കുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങളാരാണ്? എന്റെ ഉമ്മാന്റെ പ്രയാസം അവിടുന്ന് നീക്കിയിട്ട് പോകുന്ന ആളാരാണ്? ഉടനെ അവിടുന്ന് പറയുകയാണ്, അന നബിയുക മുഹമ്മദ്, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് സ്വലാത്തിന്റെ സമ്മാനമായി പ്രയാസം മാറ്റാൻ വന്ന നേതാവാണ്. എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ അബൂബക്കർ സാഹിബുൽ ഖാമൂസ് അൽ ഫൈറൂസാബാദി മഹാൻ അവർകൾ എഴുതി വെച്ചതാണ് ഞാൻ വായിച്ചത്. ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബിലേക്ക് അങ്ങ് ലയിച്ചു പോയി. അപ്പൊ പ്രേമം എന്താണെന്നറിയടോ, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ചില ആളുകൾ പറയും, റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിന് എന്താണ് മഹത്വം? ഹബീബിനെ പ്രേമിച്ചവന് സംശയമില്ല, എന്നെ സ്നേഹിക്കുന്ന നേതാവ് ജനിച്ച ദിവസമാണെന്നറിയുമ്പോ പ്രത്യേകിച്ച് ഒരാളും പറയേണ്ടതില്ല, എന്റെ കൽബിന് സന്തോഷം വന്നുപോയി. എന്റെ ഹബീബിന്റെ നാട് മദീന. മദീനക്കുള്ള പ്രത്യേകത എന്താ? പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാനിന്റെ തലസ്ഥാനമാണ് മദീന. ആധുനിക ലോകത്തെ പ്രണയം ബാധിച്ചു നടക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, നിന്റെ പാൻസ് ആരുടെ മോഡലാണ്? നാളെ നരകത്തിൽ പോകുന്ന ഏതോ ജഹന്നമിയുടെ മോഡലാണ്. നിന്റെ മുടി ആരുടെ മോഡലാണ്? നാല നരകത്തിലെ വിറകിൽ കത്തിക്കപ്പെടുന്ന ചെകുത്താന്റെ മോഡലാണ്. എന്റെ കുപ്പായമാരുടെ മോഡലാണ്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന റസൂലുള്ളാന്റെ മോഡലാണ്. ബുദ്ധിമാൻ ആരാണ് മോനെ? ചിലപ്പോ പഴയ മുത്തല്ലിമീങ്ങൾ ഇങ്ങനെ കുപ്പായൊക്കെ ഇട്ട് പോകുമ്പോ മോഡേൺ ചെറുപ്പക്കാരിങ്ങനെ അരക്കുപ്പായും കയ്യൊക്കെ ഇട്ട് ഇങ്ങനെ ഗമയിലാണ്. ഈമാനുള്ള ചെറുപ്പക്കാരുള്ളിൽ ഇങ്ങനെ ചിരിക്കുകയാണ്, എടാ നല്ല ബോഡി കൊണ്ടുപോയി നരകത്തിന് കൊടുക്കാനാണോടാ? എന്റെ നേതാവാരാണ് നൂറുക്കി സാഗർ, നൂറുക്കി ജൽവാ, നൂറുക്കി ജൽഗാ ജാ മദീന തുജേ സലാം. മദീനയുടെ നേതാവിന്റെ അനുയായിയാണ് ഞാൻ. എന്റെ നേതാവിന്റെ ക്വാളിറ്റി എന്താണ്? ഫാത്തിഹുൽ ജന്നത്തി വ സാഹിബുൽ ലിവാ, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. ആരുടേത്? നിന്റെ ടീഷർട്ട് ആരുടേത്? നിന്റെ ഹെയർ സ്റ്റൈൽ ആരുടേത്? നാളെ നരകത്തിൽ പോകണ്ട ഏതോ ശൈത്താന്റെതല്ലേടാ? നിനക്ക് നാണമില്ലേ? നിനക്ക് ബുദ്ധിയില്ലേ? ഏതോ ഒരുത്തിന് വേണ്ടി നിന്റെ തലപണയം വെച്ചു പോയോ? മോനെ, ബുദ്ധിയുള്ളവനാകണം. താൽക്കാലികതയുടെ ഭ്രാന്തിൽ വീഴാൻ പാടില്ല, താൽക്കാലികതയുടെ ആസ്വാദനത്തിൽ വീഴാൻ പാടില്ല. നാണമില്ലേ മോനെ? നിനക്ക് ബുദ്ധിയില്ലേ? അള്ളാഹുവിന്റെ ബുദ്ധിമാന്മാരായ അടിമകൾ അവര് നോക്കി, മിന്നുന്നതെല്ലാം പൊന്നല്ല, അവര് മനസ്സിലാക്കി. അവരാണ് ബുദ്ധിമാന്മാർ. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ ഒരു പ്രതിമയും ലോകത്തില്ല. അറിയാത്ത ലോകമുണ്ടോ? എത്ര കാലമായി? നൂറ്റാണ്ടുകളായി.
അവർക്ക് ഈ ലോകം വേണ്ട, അവർക്ക് ഈ ദുനിയാവ് വേണ്ട. എല്ലാം വിട്ടൊഴിഞ്ഞിട്ടങ്ങ് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട മുഹയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ലോകം മുഴുവനും ഏറ്റെടുത്തു. അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിമാന്മാർ. അതേസമയത്ത് സ്ഥാനാർത്ഥികൾ ഉള്ള കാലമാണ്, സ്ഥാനം അർത്ഥിക്കുന്നവർ, പദവി യാചിക്കുന്നവർ, അതല്ലേ സ്ഥാനാർത്ഥിയുടെ അർത്ഥം. അങ്ങനെ ഞങ്ങൾക്ക് സ്ഥാനുണ്ടായോ എന്ന് പറഞ്ഞ് തെരുവ് നടന്നിട്ട് ഞങ്ങളെ മെമ്പറാക്കണം, ഞങ്ങളെ പ്രസിഡന്റ് ആക്കണം എന്ന നിലക്ക് സ്ഥാനം ആവശ്യപ്പെടുന്നവർ. മോനെ എന്തൊരു താണ പണിയാണത്, എന്തൊരു താഴ്ന്ന പണിയാണത്. അതേ സമയത്ത് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, നിങ്ങൾ രാജ്യത്തിന്റെ ജഡ്ജി ആകണം. അബൂ ഹനീഫ ഇമാമു തങ്ങൾ പറഞ്ഞു, ഞാൻ യോഗ്യനല്ല. രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ ആകാൻ യോഗ്യനാണ്. അബൂ ഹനീഫ ഇമാമു തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതാണ് സത്യമെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞ ആളാണ്, അപ്പൊ എന്തായാലും എന്നെ പറ്റൂല. നിങ്ങൾ പറഞ്ഞ പ്രസ്താവന ശരിയാണെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞ ആളാണ്, എന്നെ പറ്റൂല. ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഞാൻ യോഗ്യനല്ല, എനിക്ക് ആവശ്യമില്ല. അവസാനം രാജാവ് ഒരു കിഴി കൊടുത്തു വിട്ടു അബൂ ഹനീഫ ഇമാമതങ്ങൾക്ക്. എത്ര കൊല്ലായി അബൂ ഹനീഫ ഇമാമിന്റെ പേര് കേൾക്കുന്നുണ്ട്, ഹനഫി മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ തങ്ങൾ. 1300 കൊല്ലമായില്ലേ അബൂ ഹനീഫ ഇമാമതങ്ങളുടെ കാലം. 1st century അവസാനം ഹിജ്റ 93 ജനിച്ച മഹാൻ, 15 സ്വഹാബികളെ കണ്ട മഹാൻ, വലിയ താബിഈയായ മഹാൻ, സ്വഹാബികളെ കണ്ട മഹാനാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ. അൽഹംദുലില്ലാ, സാധുവായ ഞാൻ 6 അബൂ ഹനീഫ ഇമാമതങ്ങളെ കുറിച്ച് പ്രസംഗിച്ച സിഡി ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, രാജ്യത്തെ പദവി വേണ്ട, സ്ഥാനം വേണ്ട, ഭരണാധികാരി ഒരു കിഴി കൊടുത്തു വിട്ടു. അത് വേസ്റ്റ് കൊട്ടയുടെ താഴെ ഇങ്ങനെ വെച്ചിരുന്നു. എന്നിട്ട് മോനെ വിളിച്ചു പറഞ്ഞു, മോനെ ഇപ്പൊ കൊടുത്തുവിട്ട് രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ മരിച്ചാൽ ഈ സാധനം ഭരണാധികാരിക്ക് തിരിച്ചു കൊടുത്തേക്കണം. അബൂ ഹനീഫ ഇമാമു തങ്ങളുടെ വഫാത്തായപ്പോ മകൻ ആ കിഴിയും കൊണ്ടു വന്നു. ചെന്നപ്പോ ഭരണാധികാരി പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ തോൽപ്പിച്ച മഹാനാണ്, മരണപ്പെട്ടപ്പോഴും ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. കണ്ടില്ലേ, ഞങ്ങൾ അബൂ ഹനീഫ ഇമാമിന്റെ പിൻഗാമികളാണ്, ഷാഫിഈ ഇമാമു തങ്ങളുടെ പിൻഗാമികളാണ്, ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ പിൻഗാമിയാണ്. ബുഖാരി ഇമാം ആരാണ് മോനെ? അവിടുന്ന് കണ്ടില്ലേ, ജന്മനാ അന്ധനാണ്, ഉമ്മ ദുആ ചെയ്തു എന്റെ മകന് കാഴ്ച നൽകണേ അല്ലാഹ്. റഷ്യയിലെ ബുഖാറയിൽ ജനിച്ച മഹാനാണ്. അവിടുന്നതാ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് അവിടെ അതാ വലിയ ഒരു ഖബർസ്ഥാനും ഏക്കറ കണക്കിനുള്ള മഖ്ബറയുടെ ഭൂമിയും പണിതു വെച്ചിട്ടില്ലേ. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഇമാം ബുഖാരി തങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സംസാരിച്ച സീഡികൾ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കടക്കേണ്ടതില്ല ഇപ്പോ. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു വലിയ മഹാൻ, മഹാനവറുകളുടെ പദവി എന്താണ്? എഞ്ചിനീയർ അല്ല, ന്യൂട്ടൺ അല്ല, ഐൻസ്റ്റൈൻ അല്ല, സാഗൻ അല്ല, വേർഡ്സ്വർത്തിനെ പോലെ കവിയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹിത്യകാരന്മാരല്ല, ഷേക്സ്പിയറുടെ പേരല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? സാഹിബു അസ്ഹിൽ കുതുബി വഅദ കിതാബില്ലാ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഗ്രന്ഥത്തിന്റെ ഉടമയായ ബുഖാരി ഇമാമിനെ എന്താ ഉമ്മ പദവിക്ക് കുറവ്? ബുഖാരി ഇമാമിന്റെ ഉമ്മാക്കുന്നത്ര ദുആ കിട്ടണത് കാരണം എന്താ? മകനെ ഓതാൻ വിട്ടു. ഷാഫി ഇമാമിന്റെ ഉമ്മാക്കുന്നത്ര ദുആ കിട്ടണത് മകനെ ഓതാൻ വിട്ടു. അബൂ ഹനീഫ ഇമാമിന്റെ ഉമ്മ പറഞ്ഞു, മോനെ ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്ക് പോയി ഓതണം, ഉമ്മാക്ക് എന്താ കുറവ്? 1000 കോടിക്കണക്കിന് മഹാന്മാരുടെ ദുആ അബൂ ഹനീഫ ഇമാമതങ്ങളുടെ ഉമ്മാക്ക് കിട്ടുന്നുണ്ട്. ഒരു ഡോക്ടറുടെ ഉമ്മാക്കും കിട്ടുന്നില്ല, ഒരു എഞ്ചിനീയറുടെ ഉമ്മാക്കും കിട്ടുന്നില്ല, ഒരു സയന്റിസ്റ്റിന്റെ ഉമ്മാക്കും കിട്ടുന്നില്ല, ഒരു ഭരണാധികാരിയുടെ ഉമ്മാക്കും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബുദ്ധിമാന്മാരായി മാറണം. താൽക്കാലികതയുടെ ഭ്രാന്തിൽ വീഴാൻ പാടില്ല. അപ്പൊ എന്റെ ഫാഷൻ ഏതോ ഒരു ഫിലിം സ്റ്റാറിന്റേത്. മോനെ ഈ ഫിലിം സ്റ്റാർ എങ്ങോട്ടാ പോണേ? ഇലാ ജഹന്നമ വിർദാ, നരകത്തിലേക്ക് പോണ ആളാ. മോനെ അത് മാറ്റി വെക്കൂ. എന്റെ സംസ്കാരം നമ്മുടെ സംസ്കാരമാകേണ്ടത്. നാളെ ലിവാഉൽ ഹംദ് പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നയിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹിക്ക് പൊരുത്തമുള്ള വേഷം, റസൂലുള്ളാഹിക്ക് പൊരുത്തമുള്ള ഭാഷ, റസൂലുള്ളാഹിക്ക് പൊരുത്തമുള്ള ജീവിതം, അതിലേക്ക് നമ്മൾ മാറിയാൽ ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ പിന്നാലെ സ്വർഗത്തിൽ അങ്ങ് പോയി കൂടെ മോനെ. വാപ്പായ ഉമ്മായി 24 മണിക്കൂർ ചാനലും തുറന്ന് വീട്ടിൽ വെച്ചിട്ട് മുഴുവൻ ശൈത്താന്മാരെയും മക്കളുടെ പള്ളയിൽ മക്കളുടെ ബുദ്ധിയിൽ കടത്തി കയറ്റിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹിനെ പഠിപ്പിക്കാൻ വിട്ടുപോയോ? വാപ്പാ നിങ്ങൾ കുറ്റവാളിയാണ് കേട്ടോ. ചില പെൺകുട്ടികളൊക്കെ ചാടിപ്പോയിട്ട് പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോ വാപ്പാടെ ഉമ്മാടെയും മുമ്പിൽ വെച്ച് പറയും, ഞാൻ ചേട്ടന്റെ കൂടെ പോവാന്ന്. അപ്പൊ വാപ്പാടെ കമന്റ്, എനിക്കിങ്ങനെ എന്റെ മോളില്ലാന്ന്. കാര്യം കഴിഞ്ഞോ? വാപ്പാടെ കമന്റ് എനിക്കിങ്ങനെ മോളില്ല, അതുകൊണ്ട് കാര്യം കഴിഞ്ഞോ? നിങ്ങളുടെ മകൾ തെറ്റു ചെയ്യുന്നതിന് മുമ്പ് മോളെ വ്യഭിചാരം നരകത്തിലേക്കുള്ള കുറ്റമാണെന്ന് മനസ്സറിയുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഈമാൻ നിങ്ങളുടെ മകളുടെ കൽബിൽ പിടിപ്പിക്കാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉള്ള മദ്രസയും കൂടെ 8ാം ക്ലാസ്സിലായപ്പോ പറഞ്ഞു, മോളെ ഇനി മദ്രസയ്ക്ക് ഇക്കൊല്ലം കൂടെ മതി. എന്താ കാരണം? 8ാം ക്ലാസ് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് സർവത്ര ട്യൂഷനും സ്പെഷ്യൽ ട്യൂഷനും മോർണിംഗ് ട്യൂഷനും ഈവനിങ് ട്യൂഷനും പരീക്ഷ എടുത്താൽ നൈറ്റ് ക്ലാസ്സും എല്ലാം കൂടെ കൊണ്ട് തൊലച്ചു കളഞ്ഞില്ലേ ഈ സമുദായം? നിങ്ങളുടെ മക്കൾക്ക് ഒരു കോഴ്സിന് വേണ്ടി ഒരു ജീവിതം കളയേണ്ടതില്ല, അത് പഠിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങൾ നടത്തുന്ന ആറ്റിങ്ങലിന്റെ സ്ഥാപനത്തിൽ 240 വിദ്യാർത്ഥികൾ പ്ലസ് വൺ ടു ഡിഗ്രി ഫൈനൽ ഇയർ വരെ പഠിക്കുന്ന കുട്ടികളാണ്. എല്ലാ കുട്ടികളും കിതാബ് പോകുന്ന കുട്ടികളാണ്. എല്ലാ കുട്ടികളും തലപ്പാ ഉദരിച്ച് ഇതേ വേഷത്തിലാണ്. അൽഹംദുലില്ലാ, എല്ലാ വർഷവും നമ്മുടെ സ്ഥാപനത്തിൽ 100% പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നാലും ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ റിസൾട്ട് വന്നാലും ബികോമിന്റെ റിസൾട്ട് വന്നാലും ഒക്കെ നമ്മുടെ സ്ഥാപനത്തിൽ 100% വിജയമാ. കാരണം 3-4 മണിക്കൂർ ദിവസം ചെലവഴിക്കേണ്ട കോഴ്സിനാണ് ഒരു ജീവിതം ഹോമിക്കുന്നത്. രക്ഷിതാക്കൾക്ക് ബോധമില്ല, രക്ഷിതാക്കൾക്ക് ബോധമില്ല. എന്താ കാരണം? ദിവസത്തിൽ 3 or 4 hours ചെലവഴിക്കേണ്ട ഒരു കോഴ്സിനാണ് ജീവിതം മുഴുവനും. ഈ മക്കൾക്ക് വേറെ ഒന്നിനും നേരമില്ല, വേറെ ഒന്നിനും നേരമില്ല. ഈ രീതിയിൽ അങ്ങ് കളഞ്ഞേക്കുക. മോളെ പഠിച്ചോ, നന്നായിക്കോ. എന്നിട്ട് ഈ പരിശുദ്ധമായ മതവിദ്യാഭ്യാസം മുഴുവനും ഇല്ലായ്മ ചെയ്തു. ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കേണ്ട, മൊയ്ലിയാരെ നിങ്ങൾക്ക് ഈ വിഷയമൊന്നും അറിയത്തില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ത്യയിലെ 5 യൂണിവേഴ്സിറ്റികളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിലെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് സ്കോളറാണ്. അത് ഞാൻ എന്തിനു വേണ്ടി പറയുന്നു? എനിക്കറിയാത്തൊരു മേഖലയെ കുറിച്ച് പറയുവാൻ. അപ്പോൾ ഒരു കോഴ്സിന് വേണ്ടി ഇത് ഹോമിക്കേണ്ട ആവശ്യമില്ല. 3-4 മണിക്കൂർ മാത്രം ദിവസം ചെലവഴിക്കേണ്ട ഒരു കോഴ്സിന് വേണ്ടി നമ്മുടെ മക്കളുടെ ജീവിതം മുഴുവനും തുലച്ചു കളഞ്ഞ് നാളെ മരിച്ചാൽ സ്വർഗം കിട്ടാത്ത വിധം അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ രക്ഷിതാക്കളെ നമ്മളെ പ്രതിക്കൂട്ടിലാണ്. മോൻ SSLC ആണെങ്കിലും തലേന്ന് വരെ മദ്രസയിൽ പോകുന്നത് കൊണ്ട് യാതൊരു നഷ്ടവും വരാനില്ല. ഞങ്ങൾക്കൊക്കെ പരീക്ഷയിൽ സ്റ്റഡി ലീവ് പ്രഖ്യാപിച്ചാലും ഉസ്താദുമാര് പറയും, പരീക്ഷയോടടുത്ത് 1 or 2 hours ഒക്കെ സ്റ്റഡി ലീവ് പ്രഖ്യാപിക്കും. അപ്പോഴും പറയും 1 or 2 class നിലനിർത്തണം. ചിലപ്പോ അത് ഹദീസിന്റെതായിരിക്കും, ചിലപ്പോ അത് തഫ്സീറിന്റെതായിരിക്കും, ചിലപ്പോ അത് ഫത്വുൽ മുഈന്റെതായിരിക്കും. പരീക്ഷയ്ക്ക് പോകുന്ന അന്ന് വരെ ചിലപ്പോ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകാം. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഒരു പ്രശ്നമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യും, അല്ലാഹു സഹായിക്കും. കാരണം നമ്മൾ ഓതിയ ഫത്വുൽ മുഈൻ അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടിയാണ്. ഇവിടെ ജോലി വാങ്ങാനല്ല, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ഒരാൾ ആത്മീയമായ വിദ്യാഭ്യാസം പഠിക്കാൻ ഒരു വഴിയിലിറങ്ങി ആ വഴിയിൽ വെച്ച് മരിച്ചു പോയാൽ, ഒരു മുത്തഅല്ലിമ മരിച്ചാൽ അവന്റെയും അമ്പിയാക്കളുടെയും ദറജ ഒരു സ്റ്റെപ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കളവ് പറയാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത സത്യസന്ധതയുടെ പര്യായമായ മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് വസല്ലമതങ്ങളാണ്. അള്ളാന്റെ ഹബീബ് കള്ളം പറയോ? കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്ത നേതാവ്. മാത്രമല്ല, മൻ സലക ഫീ തരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ തരീഖിൽ ജന്ന. ഒരാൾ ആത്മീയമായ വിദ്യാഭ്യാസം നേടാൻ ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. നിങ്ങളുടെ പെൺമക്കൾക്കും ഇൽമു പറഞ്ഞു കൊടുക്കണം.
പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം, ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. പെൺമക്കൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കണം. അറിയുമോ, ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകളാരാണ്? മാലിക് ഇമാമിന്റെ മകളാരാ? മാലിക് ഇമാം തങ്ങൾ മദീനത്ത് ദർസ് നടത്തുമ്പോൾ അവിടുത്തെ മറയുടെ പിന്നിൽ, കസേരയുടെ പിന്നിൽ, വലിയൊരു കർട്ടന്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് ഹദീസ് പഠിച്ച മഹദിയ. ഷാഫി ഇമാമിനെ പോലെയുള്ള വലിയ മഹാന്മാരാണ് ശിഷ്യന്മാർ. അപ്പൊ ഹദീസ് വായിക്കും. ഹദ്ദസനി നാഫിഉ അനി ഇബ്നു ഉമറ തുടങ്ങിയുള്ള പരമ്പരയുള്ള ഹദീസ് വായിക്കുമ്പോ ചിലപ്പോ മാലിക് ഇമാം തങ്ങൾ ഇരിക്കുന്ന കസേരയുടെ ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. അതാര് മുട്ടുന്നതാണ്? മകൾ മുട്ടുന്നതാണ്. എന്തിനാണ്? വാപ്പ അടുക്കളയിലോട്ട് വരാനല്ല, ഈ വായിച്ചെടുത്ത് എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. മാലിക് ഇമാം തങ്ങൾ പറയും ഒന്നുകൂടി വായിക്കാൻ. അപ്പോൾ ഹദീസ് രണ്ടാമതും വായിക്കുന്നു. മാലിക് ഇമാം തങ്ങളുടെ മകൾ വലിയ പണ്ഡിതയാണ്. ഔറംഗസീബ് ആലംഗീർ എന്ന ഭരണാധികാരിയില്ലേ, ആ ഭരണാധികാരിയാണ്, ഡൽഹി സൽത്തനത്തിലെ ഭരണാധികാരികളിൽ ഒരാളാണ്. ഹനഫി മദ്ഹബിലെ ഏറ്റവും വലിയ ഫത്വ ഗ്രന്ഥമായ ഫതാവ ആലംഗീർ സമാഹരിച്ചത് ഔറംഗസീബ് എന്ന ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ മകളാണ് സീനത്ത് ബീഗം. സീനത്തു തഫാസീർ എന്ന തഫ്സീർ എഴുതിയ മഹദിയാണ്. അറിയുമോ, യൂസുഫ് നബഹാനി റഹ്മഹുള്ളയുടെ ജാമിഉ കറാമാത്തിൽ ഔലിയ ഒരു മഹദിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യ എന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹം വിശ്വാസപരമായി അബദ്ധ മേഖലയിലാണെങ്കിലും രചനകൾ പലതും നടത്തിയ ആളാണ്. അദ്ദേഹം പോലും അതിൽ അത്ഭുതപ്പെട്ടു പോയി എന്ന് ജാമിഉ കറാമാത്തിൽ ഔലിയ യൂസുഫ് നബഹാനി റഹ്മഹുള്ള എഴുതിയിട്ടുണ്ട്. അത്രയും വലിയ പണ്ഡിതകളാണ്. എന്തിനേറെ പറയണമെന്നറിയുമോ, മദീന പള്ളിയിലെ 40 കൊല്ലത്തെ മുദരിസാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു, എന്റെ മകനെ നിങ്ങളുടെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കണം, നിങ്ങളുടെ മകളെ കൊണ്ട് കെട്ടിക്കണം. സയ്യിദ് ഇബ്നു മുസയ്യബ് തങ്ങൾ പറഞ്ഞു, ഭരണാധികാരിക്ക് കൊടുക്കാൻ എനിക്ക് മോളില്ല, ഭരണാധികാരിക്ക് കൊടുക്കാൻ എനിക്ക് മോളില്ല. കാരണം എന്താ? എന്റെ മകൾ തഹജ്ജുദ് നിസ്കരിച്ചു, ദുഹാ നിസ്കരിച്ചു, തഖ്‌വയോടെ ജീവിക്കുന്ന മകളാണ്. കൊട്ടാരത്തിൽ പോയാ പടച്ചോനെ മറന്നുപോകും, അതുകൊണ്ട് എന്റെ മകളെ രാജ്ഞിയാകാൻ കിട്ടൂല. 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ താബിഈങ്ങളുടെ നേതാവായ, അഥവാ സ്വഹാബികളെ കണ്ട് ജീവിച്ച മഹാനായ സയ്യിദ് ഇബ്നു മുസയ്യബ് തങ്ങളുടെ മകൾ, ആ മകളുണ്ടല്ലോ, ഭരണാധികാരിയുടെ മകന് വിവാഹാലോചന നടത്തിയിട്ട് വേണ്ട. ആ ദേഷ്യത്തിന് സയ്യിദ് ഇബ്നു മുസയ്യബ് തങ്ങളെ അടിച്ചു എന്നാ, അക്രമിച്ചു എന്നാ, മോളെ കെട്ടിച്ചു കൊടുക്കാത്തത്, അതെല്ലാം സഹിച്ചു. അവസാനം പ്രയാസം ഉണ്ടാക്കി പറഞ്ഞു, നിങ്ങളെല്ലാം ചെയ്തോ, ഞാൻ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുന്ന ആ മുസല്ല എനിക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞ മഹാൻ അവസാനം ഒരു മുത്തല്ലിമിന് കല്യാണം കഴിച്ചു. അവിടുത്തെ ദർസിൽ ഓതുന്ന നല്ല തഖ്‌വയുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഇന്ന് മക്കളെ കെട്ടിക്കുമ്പോ പണം ഉണ്ടോ എന്ന് മാത്രമേ നോക്കൂ, നിസ്കാരം ഉണ്ടോ നോക്കൂല, വിശ്വാസം ഉണ്ടോ നോക്കൂല, കുടിയനാണോ നോക്കൂല. ചിലപ്പോ കുടിയനാത് കംപ്ലൈന്റ് പറഞ്ഞാ പറയും, പിള്ളേരൊക്കെയല്ലേ കുറച്ചൊക്കെ കുടിക്കൂ എന്ന് പറയും. ആ നിലയിലേക്ക് നമ്മുടെയൊക്കെ സംസ്കാരം പോയി. മക്കളെ കെട്ടിച്ചു വിടുമ്പോ സാമ്പത്തിക മോഹം മാത്രം വെക്കുന്ന രക്ഷിതാവേ, ഇവിടെ പണം ചെലവഴിച്ച് അധ്വാനിച്ച് കെട്ടിച്ചു വിട്ട മോള് നാളെ പരലോകത്ത് നിലത്തിട്ട് ചവിട്ടിത്തേക്കും, അല്ലെങ്കിൽ പടച്ചവനെ ഓർത്ത് ജീവിക്കണം. കല്യാണത്തിനല്ല ഇസ്ലാം പൊളിക്കും, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോണില്ലേ. സയ്യിദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു അതാ മഹാനായ പണ്ഡിതനായ മുത്തഅല്ലിമിനെ വിവാഹം ചെയ്തു കൊടുത്തു. പിറ്റേന്ന് രാവിലെ പുതിയ ആപ്പിൾ ഇറങ്ങി വീട്ടിൽ നിന്ന്, പുതിയ പെണ്ണ് ചോദിച്ചു, എവിടെ പോവാണ് മോളെ? ഞാൻ വേറെ എവിടെയും പോവല്ല, നിന്റെ വാപ്പയുടെ ദർസിൽ ദർസ് കേൾക്കാൻ പോവാ. അപ്പോൾ സയ്യിദ് ഇബ്നു മുസയ്യബ് തങ്ങളുടെ മകള് പറയുകയാണ്, ഇന്ന് എന്റെ വാപ്പ ദർസ് നടത്താൻ പോണത് ഞാൻ ഇവിടെ നോക്കി തരാം, കാരണം വാപ്പ എനിക്ക് നോയി തന്നിട്ട് ആ പള്ളിയിൽ ഓതാക്കൊടുക്കാൻ പോവാ. അത്രയും വലിയ പണ്ഡിതയാണ് സയ്യിദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. ഇതുപോലെ എത്ര വലിയ മഹതികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ പെൺമക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് ഏതെങ്കിലുമൊക്കെ കലാലയത്തിൽ പോയി തെമ്മാടികളും തോന്നിവാസികളുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ തെരുവ് തണ്ടിയിട്ട് വീട്ടിൽ വന്ന് കയറി രാത്രി പ്രൈവറ്റ് റൂമിൽ കിടക്കുമ്പോ പ്രൈവറ്റ് മൊബൈൽ ചെലക്കുന്നില്ലേ,
ഏതോ ഒരുത്തന്റെ കമന്റ് കേട്ട് നിന്റെ മോള് കിടക്കുന്നില്ലേ? വാപ്പാ, ഉത്തരവാദിത്വമൊന്നും അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മുടെ മക്കൾക്ക് നല്ല ആത്മീയ വിദ്യാഭ്യാസം നൽകണം. അവന് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിന് തടസ്സമല്ല. അവൻ തഖ്‌വയുള്ള ഒരു എഞ്ചിനീയർ ആകട്ടെ, പ്രശ്നമില്ല. അൽഹംദുലില്ലാ, ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ എഞ്ചിനീയർമാരായി വർക്ക് ചെയ്യുന്ന നല്ല ഈമാനുള്ള ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്ന ലുഹയും തഹജ്ജുദും മുടക്കാത്ത ഡോക്ടർമാരുണ്ട്. അങ്ങനെ നമ്മുടെ മക്കളും വേണ്ടേ? അങ്ങനെ തഖ്‌വയുള്ള മക്കൾ വരട്ടെ. അതേസമയത്ത് എട്ടാം ക്ലാസ് ആകുമ്പോ തന്നെ മദ്രസയും കെട്ടിയതിന്റെ മോനെ എവിടെങ്ങാണ്ട് ഐ എ എസിലാക്കാൻ പോവാ എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഡിഗ്രി ആകുമ്പോഴേ കുരുത്തിയുടെ കൂടെ നാട് വിട്ടുപോയി, പാപ്പാടെ എല്ലാം കഴിഞ്ഞു. അതേസമയത്ത് അവന് ഈമാൻ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന് വഴികേടായി മക്കളെ പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹി അസ്ലു സആദതി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാനെ സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിച്ചാൽ രക്ഷിതാക്കളെ നന്നായി അങ്ങ് സ്വലാത്തു ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ മുഖത്തു തന്നെ നല്ല വെളിച്ചം നൽകുന്നതാണ്. മരിച്ചു കിടക്കുമ്പോ നല്ല പ്രകാശമാണ്. എന്തേ സ്വലാത്തു ചൊല്ലുന്ന മനുഷ്യനാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽ ഫീ ഐമാനിനാ നൂറാ വഫീ ശമാഇലിനാ നൂറാ വഫീ ഫൗഖിനാ നൂറാ വമിൻ തഹ്തിനാ നൂറാ. അല്ലാഹുമ്മ ജഅൽനാ ഫീ നൂരിക യാ നൂറൻ നൂർ ഖബ്ല അൽഅസ്മിനത്തി വദ്ദുഹൂർ. അതുകൊണ്ട് ഈമാനുള്ള എന്റെ രക്ഷിതാക്കളെ, തഖ്‌വയോടെ ജീവിക്കണം. അല്ലാഹ് വിലക്കിയ ഹറാമുകൾ വളരെ അപകടം തന്നെ. കൽപ്പിച്ചത് ചെയ്യാതിരിക്കൽ വലിയ കുറ്റമാണ്, വിലക്കിയത് ചെയ്യൽ വലിയ കുറ്റമാണ്. കണ്ടില്ലേ, കൽപ്പിച്ചത് ചെയ്യാ ചെയ്തില്ല എന്ന വലിയ കുറ്റമല്ലേ ഇബിലീസിനെ ഇബിലീസ് ആക്കിയത്? ഉസ്ജുദൂലി ആദമ, ആദമിന് സുജൂദ് ചെയ്യണമെന്ന കൽപ്പനയാണ്. ആ കൽപ്പന ചെയ്യാൻ ഇബിലീസ് തയ്യാറായില്ല. അല്ലാഹ് പറഞ്ഞു പോയിക്കോ എന്നത്തേക്കും ഔട്ടാണ്. അല്ലാഹ് വിലക്കിയ കാര്യം അറിയാതെ ചെയ്തു പോയി, അതും തെറ്റുതന്നെ. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ ഇത്രയും സമയം ചെലവഴിച്ചത് എന്തെങ്കിലും ഒരു ലോകവർത്തമാനം പറഞ്ഞു പോകാനല്ല, അല്പസമയം ഇവിടെ ചെലവഴിക്കാനല്ല. എനിക്കെന്റെ നേതാവായ റസൂലുള്ളാന്റെ പടിവ് അതിൽക്കൽ ചെല്ലുമ്പോ അവിടുത്തേയിലേക്ക് ഒരു കാണിക്കയായി വെക്കാനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസെല്ലാം അങ്ങനെ ആക്കി തരണം റഹ്മാനേ. ഈ ജീവിതം വലിയൊരു നീണ്ട ജീവിതമാകണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷേ മരിക്കുന്ന സമയത്തെ ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കണം. എടാ മോനെ, ഇപ്പൊ നീ മരിച്ചാലേ റസൂലുള്ളാഹിനെ കണ്ടു മരിക്കാൻ പറ്റൂ. എന്നാൽ പരാതിയില്ല. ആ ഹബീബായ റസൂലുള്ളാഹിന്റെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ടിട്ട് മരിക്കണം. കാരണം ആ നേതാവല്ലേ ഖബറിൽ വരുന്നത്, ആ നേതാവല്ലേ പരലോകത്ത് ശഫാഅത്ത് ചെയ്യുന്നത്, ആ നേതാവല്ലേ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്, ആ നേതാവല്ലേ ശഫാഅത്തിന്റെ ഉടമ, ആ നേതാവല്ലേ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയിലിരിക്കുന്ന നേതാവ്. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുമ്പോ അവിടുത്തെ കാലുവെക്കുന്ന തലത്തൊരു ചവിട്ടി ഉണ്ടെങ്കിൽ, അതിന്റെ അടിയിലെങ്ങാനും ഒരു മനുഷ്യന് അടങ്ങ് നൽകുന്നുണ്ടെങ്കിൽ, റബ്ബേ ഞങ്ങൾക്കത് നൽകണം. റബ്ബനേ, ഞങ്ങൾക്കതുപോലെ വേറെ ഒരു പദവി കിട്ടാനില്ല. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം ഞങ്ങളുടെ കൽബിൽ നൽകണം. റഹ്മാനേ, ഞാനിവിടെ ഇത്രയും നേരം പറഞ്ഞൊരു വിഷയം പറഞ്ഞിട്ട് പോകാനല്ല, ഞാൻ നന്നാകാനാണ്. എൻ
എന്റെ കൽബന്ധ വൃത്തിയായി കിട്ടാനാണ്, എനിക്ക് റസൂലുള്ളാഹിനോടൊന്ന് മഹബത്ത് കൂടാനാണ്. അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല, അത് ഹബീബായ നബിതങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല. മരിച്ചാൽ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, നിസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. വൃത്തികെട്ട സിനിമ കണ്ടിട്ട് കണ്ണ് കേട് വരുത്തല്ലേ, റസൂലുള്ളാഹിനെ കാണണ്ടേ മോനെ, ഹബീബായ നബിതങ്ങളെ കാണണ്ടേ കൂട്ടുകാരാ, ഹബീബിലേക്കൊന്ന് ലയിക്കണ്ടേ മോനെ, ടി വി കണ്ടില്ലെങ്കിൽ ജനറൽ നോളജ് ഉണ്ടാവൂല എന്നൊരു തെറ്റായ ധാരണയുണ്ട്. അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്, അല്ലെങ്കിലും ഉണ്ടാകാം. ഞങ്ങളുടെ ആരുടെയും വീടുകളിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ സാധനമില്ല. ഞങ്ങളുടെ ഒക്കെ മക്കൾ നടക്കുന്ന മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം നേടുന്നവരാണ്, അവര് പത്രദ്വാര വിജ്ഞാനം നേടുന്നവരാണ്, സ്കൂളിൽ പഠിക്കുന്നത് മര്യാദക്ക് പഠിക്കുന്നവരാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ മുഴുവനും നീ നല്ല ബുദ്ധിയുള്ളവരാക്കണം റഹ്മാനെ, സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ അടിയുറച്ച അലിമീങ്ങളും മുത്തഖീങ്ങളുമാക്കണേ റഹ്മാനെ. അതുകൊണ്ട് അത്തരം സിനിമകൾക്ക് അഡിക്ട് ആയിക്കൂടാ, വൃത്തികെട്ട കാഴ്ചകൾ കണ്ട് കണ്ണ് കേട് വരുത്തിക്കൂടാ. മൊബൈലിൽ എത്രയോ വൃത്തികെട്ട ചിപ്പുകളില്ലേ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിനെ കാണണ്ടേ മോനെ, റസൂലുള്ളാഹിന്റെ കൈയൊന്ന് പിടിക്കണ്ടേ മോനെ, ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗതർ ഒന്ന് വാങ്ങണ്ടേ മോനെ. എന്നാൽ ആ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് സിനിമയുടെ ക്ലിപ്പൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയൂ മോനെ. അതിൽ ഖുർആൻ വരട്ടെ, റസൂലുള്ളാഹിന്റെ മദഹ് വരട്ടെ. ഒഴിവുള്ള സമയത്ത് നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല റസൂലുള്ളാഹിന്റെ മദഹ് വെറുതെ ഒന്ന് കേൾക്കുമോനെ. ഹബീബായ നബിതങ്ങളുടെ മദഹ് എത്ര രസത്തിൽ പാടുന്ന നല്ല നല്ല ബൈത്തുകളില്ലേ, അത് കേട്ടുകൊണ്ടിരിക്കൂ മോനെ. ഖുർആൻ ഒന്ന് കേട്ട് രസിക്കൂ മോനെ, അത് രസിക്കാനുള്ളതാണ്, ചിന്തിക്കാനുള്ളതാണ്. ഖുർആനിനോട് എന്റെയും നിങ്ങളുടെയും കൽബൊന്ന് ലയിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്ന രാപ്പകലുകൾ നമുക്കുണ്ടാകണം. ഖുർആൻ ഖത്മാക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വഞ്ചിക്കപ്പെടല്ലേ, ശരീരത്തിൽ മറയ്ക്കാൻ അല്ല പറഞ്ഞത് തുറന്നിട്ട് നടക്കല്ലേ മോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നന്നായി ഒന്ന് സ്വലാത്ത് ചൊല്ലു മോളെ, ഔറത്ത് മറച്ച് മാന്യമായി ജീവിക്കും മോളെ. രാത്രി കിടക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണാം. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും അതാ കണ്ണൂർ ജില്ലയിൽ നിന്നൊരു സഹോദരി വിളിക്കുന്നു, റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ട് കിട്ടിയ സന്തോഷം അറിയിക്കാനാണ് ഈ മജ്ലിസിൽ വെച്ച് ദുആ ഇറക്കണമെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളെയും അവരെയും നിന്റെ ഹബീബിന്റെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അതുപോലെ അതാ കുറച്ചു ദിവസം മുമ്പ് അൽ ഐനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു, എന്തേ സ്വലാത്ത് ദായിമാക്കിയിട്ട് അതാ ഉദുവോടുകൂടി കിടക്കുമ്പോ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കണ്ട സന്തോഷം പറയാനാണ്. അങ്ങനെ എത്രയോ ആളുകളാണ് റബ്ബേ, ഞങ്ങള് മോശക്കാരാണെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. മദീനത്ത് ചെന്നിട്ട് സലാം പറയുമ്പോ സലാം മടക്കുന്നത് കേട്ടവരുണ്ട്. അതാ ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ബറേൽവി തങ്ങളാരാണ്, ആയിരത്തിൽ ചില്ലാന കിതാബ് എഴുതിയ മഹാനാണ്. ഡൽഹിയിൽ നിന്ന് ബറേലിയിലേക്ക് പ്രത്യേകമായ ട്രെയിനുണ്ട്. ആ ട്രെയിനിന്റെ പേരു തന്നെ ആലാ ഹസ്രത്ത് എക്സ്പ്രസ് എന്നാണ്, അത് മഹാന്റെ പേരിലാണ്. ആ മഹാനായ ആലാ ഹസ്രത്ത് ഫാദിലെ ബറേൽവി റഹിമഹുല്ലാഹ് അദാ റസൂലുള്ളാഹിന്റെ മദ് എഴുതി 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 റസൂലുള്ളാഹി തങ്ങളിലേക്ക് അടുത്തയാളാണ്. മേ മുജരി മുആക്കാ മുജേസാത്തു ലേലോ മെരസ്താ മെഹേ ഹു ബതാ ജ ബചാതാനെ വാലാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിനയം പറഞ്ഞ മഹാനാണ്. ആ മഹാനവർകൾ അതാ വസിയ്യത്ത് ചെയ്യുന്നു, ഞാൻ മരിച്ചാൽ ഖബറിന്റെ പള്ളക്കുഴി നിൽക്കാൻ മാത്രമുള്ള ആഴമുള്ള കുഴിയാക്കണം കേട്ടോ. അതൊരു മുഹിബ്ബിന്റെ വർത്തമാനമാണ്. ചോദിച്ചു, എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? റസൂലുള്ളാഹിനെ കാണിക്കപ്പെടുന്ന സമയത്ത് എഴുന്നേറ്റു നിൽക്കാനാണ്, ഇതാരാണ് അറിയുമോ എന്ന് മലക്കുകൾ ചോദിക്കുമല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹിനെ കണ്ട് എഴുന്നേറ്റു നിൽക്കാനാണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അങ്ങനെയാണെന്ന് ശർഹ് സലാമേ റളിയിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ, അതാ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായ ദിവസം ഫലസ്തീനിലെ വലിയൊരു പണ്ഡിതൻ അതാ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. സ്വഹാബത്തിന്റെ കൂടെ വലിയ പുഷ്പങ്ങളുമായി നിൽക്കുകയാണ്. ഈ മഹാൻ ചോദിച്ചു, നിങ്ങൾ എവിടേക്ക് പോകാൻ നിൽക്കുകയാണ് തങ്ങളെ? തങ്ങളും സ്വഹാബികളും എവിടെ പോകാൻ നിൽക്കുകയാണ്? അതാ ഇന്ത്യയിലെ ബറേലിയിൽ നിന്ന് അഹമ്മദ് എന്ന എന്റെ ഒരു മൊഹിബ് വരുന്നുണ്ട് സ്വീകരിക്കാനാണ്. ഫലസ്തീനിലുള്ള ആ പണ്ഡിതൻ പിറ്റേന്ന് തന്നെ പോയി ഇന്ത്യയിലേക്ക് വിസ തരപ്പെടുത്തി. ഡൽഹിയിൽ നിന്ന് ബറേലിയിലേക്ക് വന്നു, അന്വേഷിച്ചു ആരാണ് ഇമാം അഹമ്മദ് ഖാൻ. അവര് പറഞ്ഞു, ഇവിടെ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനാണ്, വഫാത്തായി പോയി. മക്കളെ പോയി പരിചയപ്പെട്ടു. അവരോട് സംസാരിക്കുമ്പോൾ ഈ മഹാൻ ഫലസ്തീനിൽ വെച്ച് സ്വപ്നം കണ്ടാതെ സമയത്താണ് ഇമാം അഹമ്മദ് ഖാൻ ഞങ്ങൾ ഇന്ത്യയിൽ മരിക്കുന്നത്. അവിടുത്തെ റൂഹിനെ സ്വീകരിക്കാൻ റസൂലുള്ള നിൽക്കുകയാണ്. ഇതൊരസംഭവ്യമായ കാര്യമല്ല. റുബൈയ്യ ഇബ്നു ഖിറാഷ് തങ്ങൾ ആരാണ്? ഹദീസ് നിവേദനം ചെയ്ത മഹാനാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ ഉസ്താദാണ്, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, ആറ് ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ്. മഹാനവർകൾ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല, വഫാത്തായപ്പോൾ ചിരിക്കുന്നു. ചിരിച്ച ജനാസ എടുക്കാൻ കൂട്ടുകാർക്ക് കഴിയുന്നില്ല. ഉടനെ ഒരു വിളിയാളമുയരുകയാണ്, വഫയാത്തുൽ അയ്യാനുടെ സംഭവം കാണാ. റസൂലുള്ള ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ടേ, എന്റെ ജനാസ വേഗമെടുത്തോ. സമാനമായ സംഭവം ഇമാം സുയൂത്തി റഹിമഹുള്ള ഷർഹു സുദൂരിൽ റബീഅ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. റബി എന്നവരാണ് നിവേദനം, റബീഅ് എന്നവരെ കുറിച്ചാണ് സംഭവം. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ മഹാന്മാരുടെ റമദാൻ എന്ന പ്രസംഗത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പറയട്ടെ, അങ്ങനെയുള്ള മഹാന്മാരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപോയി. ഒരിക്കലെങ്കിലും ഒന്ന് കാണണ്ടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? കൊതിയില്ലാത്ത ഒരാളും ഇതിലുണ്ടാവൂല. ആ ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ എന്റെ പിതാക്കളെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ? അത് വേണമെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹുവേ, സ്വലാത്ത് ദായിമാക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ.